എന്താ? ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ വന്നതാ. ഞാൻ വന്നോളാം, നീ ചെല്ല്. നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? അർജുൻ തിരിച്ചു വന്നു, അമൃത ഇല്ല കൂടെ. ഉള്ളതാ അവളെ നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുക. എന്താ മായാവതി പറഞ്ഞത്? അയ്യോ, ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ദൈവം തമ്പുരാനല്ലേ അറിയൂ. ആ അമൃതയുടെ തലയ്ക്ക് വീണ്ടും അര പിരി ലൂസ് ഇളകിയെന്നാ സംശയം. നീ കേട്ടോ വർഷേ, അവള് താഴെ എന്ന് കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇറങ്ങിപ്പോയതേ അമ്പലത്തിലേക്ക് തന്നെയാ. പക്ഷേ അത് ദൈവത്തിനെ തൊഴാനൊന്നുമല്ല, ശ്രാദ്ധ ഊട്ടാൻ പോയതാ, ബലിയിടാൻ. അതേന്ന്, ഇവിടുത്തെ അപ്പൻ അപ്പൂപ്പന്മാർക്കൊന്നും അല്ല, അവള് പ്രസവിച്ച് മരിച്ചു പോയ ആദ്യത്തെ കുഞ്ഞില്ലേ, ആ കുഞ്ഞിന് വേണ്ടിട്ട്. എന്ത് ഭ്രാന്തായാലും ഒരു കാര്യത്തിൽ നമുക്കൊക്കെ മനസമാധാനമുണ്ട്. പണ്ടത്തെ പോലെ അവള് നാട് വിട്ടൊന്നും പോയില്ല. ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോ എനിക്കാ ബുദ്ധിമുട്ട്. അഞ്ജലി ഇവളും ഗർഭിണികളല്ലേ, ഞാൻ ആരെയെന്നും പറഞ്ഞു നോക്കും? എന്റെ ഈശ്വര, എല്ലാം കൂടി ആലോചിക്കുമ്പോ തല തല്ലി മരിച്ചാ മതി എന്നാ തോന്നുന്നത്. ഞാൻ ഓഫീസിൽ പോവാ, സമയായി. അല്ല, ഒന്നും കഴിക്കാതെ? സാരമില്ല. ജീവിച്ചിരിക്കുന്ന സ്വന്തം കുഞ്ഞിനു വേണ്ടി ഒരമ്മ തർപ്പണം ചെയ്യുക, മഹാപാപം, മഹാ അപരാധം. ഞാനാ ഇതിനെല്ലാം കാരണം. ഞാൻ ഒരുത്തിയ താൻ ഇങ്ങനെ വിഷമിക്കാതെ, അത് അവൾ അറിയാതെ ചെയ്തു പോയ കർമ്മമല്ലേ, അതിന്റെ പാപമൊന്നും അവൾക്കും കുഞ്ഞിനും ദൈവം കൊടുക്കില്ല. മാത്രമല്ല, നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഒറ്റ ഉദ്ദേശമുണ്ടായിരുന്നു, അർജുൻ അമൃതയ്ക്കും ആപത്തൊന്നും വരരുത്. മറിച്ച് വെച്ച് ഒരു നന്മ ചെയ്യുമ്പോൾ ഇടയ്ക്കിങ്ങനെ ചില ബൈ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്ത് നിന്നാൽ തനിക്ക് കരയാൻ മാത്രമേ സമയമുണ്ടാവുള്ളൂ. അവൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയത് മനഃപൂർവ്വം തന്നെയാ, ശീതലിനെ കാണിക്കാൻ. അവനിപ്പോ ഉള്ളത് പാറ പോലത്തെ മനസ്സാ. തന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കണമെന്നുള്ള നിശ്ചയം കൊണ്ട് അവൻ ഹൃദയത്തിനെ കല്ലാക്കി തുടങ്ങി.
അച്ഛനും അമ്മയും ഇറങ്ങിപ്പോകുമ്പോ പോലും അവനെ നോക്കി നിൽക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാ. ശീതലിന് കുഞ്ഞിന്റെ രഹസ്യം അറിയാമെന്ന് അവൻ വിശ്വസിക്കുന്നു. അതാ അവൻ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ശീതലിനെ പ്ലീസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. ഏതറ്റം വരെ പോയും അവൻ ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് അടങ്ങും. ആ ദൗർബല്യത്തെ മുതലാക്കി ശീതൽ അവനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യും. ആ നീക്കം വലിയ വലിയ ദുരന്തങ്ങളിലേ ചെന്ന് അവസാനിക്കും. ആ ദുരന്തം ഒഴിവാക്കാൻ നമുക്ക് കഴിയും. കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇപ്പോൾ ഞാനും തന്നോട് യോജിക്കുന്നു, നമുക്കുടനെ ജേക്കബിനെ കാണണം. അർജുൻ കൂടുതൽ ആപത്തുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ കുഞ്ഞിനെ കണ്ടെത്തിയേ പറ്റൂ. എന്തൊരു കരച്ചില്ല, ഭയങ്കര പശിക്കാരിയല്ലേ. അല്ല മേജർ അങ്കിൾ ലേറ്റ് ആവോ? നോനു, മേജർ രാജ്മോഹന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാ പങ്ക്ച്വാലിറ്റി. സമയത്തിലും ബിഹേവിയറിലും എല്ലാത്തിലും He's very strict and disciplined. And a gentleman too. അദ്ദേഹം എത്തി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. നടത്തം കഴിഞ്ഞ് വരുമ്പോ കടുപ്പത്തിലൊരു ചായ പതിവ. ദേ വന്നു. ഡേ, എനിക്കാകെ വെപ്രാളം തോന്നുന്നു. ഇയാള് വലിയ മേജർ എന്നൊക്കെ പറയുമ്പോ ഒറ്റ നോട്ടത്തില് എന്റെ മുട്ടിടിക്കുമെന്നാ സംശയം. നീ ധൈര്യമായിട്ടിരിക്കെ, മേജറല്ല ഇനി ജനറൽ ആയാലും നല്ല മിടുക്കി ഭാര്യമാര് അവരെ ശിപായിമാരാക്കിക്കോളും. ഇപ്പൊ പോയില്ലേ സേതുലക്ഷ്മി, അവര് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളത് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതല്ലേ. നീ ടെൻഷൻ ആവാതെ, ഞാൻ കൂടി അങ്ങോട്ട് ചെല്ലട്ടെ, മേജറിന്റെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് അറിയണം. കരയണ്ട കരയണ്ട കരയണ്ട. ഓ വാവേ, ആരുടെയാ കാർ? ആരാ ഗസ്റ്റുകൾ വന്നിരിക്കുന്നത്? നമ്മുടെ നിഷ വന്നിട്ടുണ്ട്, കൂടെയുള്ള ഒരു ഫ്രണ്ടിന്റെ സഹായം ചോദിച്ചാ വന്നിരിക്കുന്നത്. എന്ത് സഹായം? എന്നിട്ട് അവളവിടെ? ഗുഡ് മോർണിംഗ് മേജർ സർ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ. ഈ സഹായങ്ങൾ ആവശ്യം വരുമ്പോഴാണോ നിനക്ക് ആകാശത്തൊന്ന് പൊട്ടി വീഴാൻ തോന്നുന്നത്? എന്റെ മോളിവിടെ ഉണ്ടായിരുന്നപ്പോ നീ ഇവിടെ ഉണ്ടിറങ്ങി കഴിഞ്ഞതൊക്കെ മറന്നോ? അയ്യോ ഒരിക്കലും ഇല്ല അങ്കിൾ, പ്രവീണ യു കെയിലായതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിരന്തരം വരാത്തത്. പിന്നെ എന്റെ ഈ ഇൻഷുറൻസിന്റെ പരിപാടി ഭയങ്കര ടൈറ്റ് വർക്ക്, ഒന്നിന് സമയം കിട്ടില്ല. നടക്കട്ടെ നടക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു കല്യാണം കഴിക്കാറൊക്കെ ആയില്ലേ? ഇത് ഞാനും ചോദിച്ചു,
ഒരുത്തന്റെ ജീവിതം കൂടി കോഞ്ഞാട്ടയാക്കണോ എന്നായിരുന്നു മറു ചോദ്യം. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. അത് നന്നായി. എടീ, ഇപ്പോഴത്തെ പെൺപിള്ളാരോട് വർത്തമാനം പറഞ്ഞാല് നിനക്കൊന്നും പിടിച്ചു നിൽക്കാനാവില്ല, പ്രത്യേകിച്ച് ഇവളുടെ കാര്യത്തിൽ. ആ, പ്രവീണയുടെ കൂടെ പഠിക്കുന്ന കാലത്ത് ഇവൾ ഇവിടെ താമസിക്കുമ്പോ ഏ രാജീവിനെ ലൈനടിക്കാൻ നോക്കിയതൊക്കെ എനിക്കറിയാം. അവന്റെ ജീവിതം തൊലഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ടാ അപ്പ തന്നെ വേറെ കല്യാണം കഴിപ്പിച്ച് യു എസിലേക്ക് പറഞ്ഞു വിട്ടത്. വെറുതെ ഇല്ല കഥ പറയരുതേ. രാജീവ് ഏട്ടന് എനിക്ക് എന്റെ സ്വന്തം ബ്രദറിനെ പോലെ ആയിരുന്നു. ആ നമ്പറൊക്കെ നീ അങ്ങ് മാറ്റി പിടിക്ക്. ഇപ്പൊ നീ ഇവിടെ വന്നു കയറിയ കാര്യം പറഞ്ഞു. അല്ല, അത് അത് പിന്നെ. അതെ, ഇവള് വന്നിരിക്കുന്നത് ഒരു ഫ്രണ്ടിനെയും കൊണ്ടാ, കൂടെ ഒരു കുഞ്ഞും ഉണ്ട്. അവളുടെ ഭർത്താവ് ഒരു പ്രൈവറ്റ് ബാങ്ക് നടത്തി പൊട്ടിപ്പോയതാ. അയാളിപ്പോ കുറച്ച് കൂടുതൽ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഗൾഫിലേക്ക് പോയിരിക്കെ. അല്ല, സ്ഥാപനം പൂട്ടിപ്പോയിട്ടൊന്നുമില്ല, തൽക്കാലത്തേക്കൊന്ന് ക്ലോസ് ചെയ്തെന്നേ ഉള്ളൂ. ഒരു 2 weeks. ആ ഏട്ടൻ തിരിച്ചു വരുന്നത് വരെ എന്റെ ഫ്രണ്ടിനെയും കുഞ്ഞിനെയും ഇവിടെ താമസിപ്പിക്കണം. ആ ഒരു റിക്വസ്റ്റുമായിട്ടാ ഞാൻ വന്നത്. എന്റെ ഫ്രണ്ടിനെയും കുഞ്ഞിനെയും ഇവിടെ താമസിപ്പിക്കണം. ആ ഒരു റിക്വസ്റ്റുമായിട്ടാ ഞാൻ വന്നത്. സോറി, ഒരു ദിവസം ഒരു കുഞ്ഞിനെയും പെൺകുട്ടിയെയും വിളിച്ചോണ്ട് വന്ന് ഇവിടെ താമസിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടാളും മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ഇടയ്ക്ക് ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അവരുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും നോക്കാൻ ഇവിടെ ആരുമില്ല. പ്ലീസ്, അവര് രണ്ടാളും ലവ് മാരേജ് ആയിരുന്നു. ബന്ധുക്കളൊന്നും വലിയ സപ്പോർട്ടിലല്ല. ബാങ്കിന്റെ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചിലവന്മാർ നാട്ടില് കശപിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഒരു തരത്തിലും നിക്കാൻ വയ്യാത്തതുകൊണ്ടാ. പ്ലീസ് അങ്കൾ, പറ്റില്ല എന്ന് പറയരുത്. പറ്റില്ല എന്ന് പറയും. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നാട്ടിൽ ഫ്രോഡ് കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്നവന്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാൻ ഇതെന്റെ വീടാ, ശത്രുവൊന്നുമല്ല. നീ പോയി വേറെ പണി നോക്ക്. എന്താ ഈ കുട്ടിയുടെ പേര്? മോളുടെ പേര് പിങ്കി എന്നാ, ഇവളുടെ പേര് അനിത. നിന്നോട് ചോദിച്ചില്ല ഇവക്കെന്താ നാക്കില്ലേ? എന്താ കുഞ്ഞിന്റെ പേര്? മോളുടെ പേര് പിങ്കി എന്നാ. ഇവിടെ വന്നിട്ട് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, ഇവര് വന്നിട്ട് കുറച്ച് സമയമായുള്ളൂ. എത്ര സമയമായാലെന്താ, എത്ര ദൂരം യാത്ര ചെയ്തിട്ടായിരിക്കും ഇവര് വന്നിരിക്കുക? കുഞ്ഞുങ്ങൾക്ക് സമയാസമയങ്ങളിൽ ആഹാരം കിട്ടണമെന്ന് അറിഞ്ഞൂടേ സേതു നിനക്ക്?
Just go and give something to eat. ഈ അങ്കിളിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഇത് മേജർ രാജ്മോഹൻ അല്ല, പുലി രാജ്മോഹൻ. ചീറ്റ പുലി രാജ്മോഹൻ. കേക്കണ്ട, വാ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ മോളെ. ഓ കരയണ്ട കരയണ്ട കരയണ്ട. വാ ഓ ഇത്രയുള്ളൂ മേജർ രാജ്മോഹനും സേതുലക്ഷ്മിയും. നീയും കുഞ്ഞും പിന്നെ നമ്മുടെ രഹസ്യങ്ങളും സുരക്ഷിതമായിരിക്കാൻ ഇതാണ് ഏറ്റവും പറ്റിയ ഇടം. യു ക്യാൻ സ്റ്റേ ഓവർ ഹിയർ അണ്ടിൽ അവർ പ്ലാൻസ് വർക്ക് ഔട്ട്. ഏട്ടത്തി ഇവിടെ വന്നപ്പോ മുതല് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. എന്തൊരു ഇരിപ്പായത്. സമയം എത്രയായിന്നറിയോ? എത്രയായാലും എന്താ, എന്റെ കുഞ്ഞിനെ ശ്രാദ്ധം മുട്ടാൻ തുടങ്ങിയതാ ഞാൻ. ആ ബലിച്ചോറ് കാക്ക കൊത്തുന്നതിന് മുമ്പ് ഏട്ടൻ നശിപ്പിച്ചു. എന്റെ കുഞ്ഞവിടെ വിശന്നിരിക്കുമ്പോ ഇവിടെ എനിക്കും ആഹാരം വേണ്ട. അത്ര എന്നെ ഏട്ടത്തി ഏട്ടത്തി ഇങ്ങനെ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടാതെ. ഇപ്പൊ ഏട്ടത്തെ ആലോചിക്കേണ്ടത് മരിച്ചുപോയ കുഞ്ഞിനെ കുറിച്ചല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചാ. ദേ ഈ വയറ്റിൽ വളർന്നു തുടങ്ങിയ കുഞ്ഞിനെ കുറിച്ച്. ഏട്ടത്തിക്ക് വേണ്ടെങ്കി വേണ്ട, പക്ഷേ ഈ കുരുന്ന് ജീവന് സമയാസമയത്ത് നമ്മൾ ആഹാരം കൊടുക്കണ്ടേ? ദേ അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഏട്ടത്തി എഴുന്നേറ്റ് വാ, നമുക്ക് ആഹാരം കഴിക്കാം പ്ലീസ്. ഞാൻ അല്പം കഴിഞ്ഞിട്ട് വരാം, എനിക്ക് കുറച്ച് നേരം കൂടി ഒറ്റയ്ക്കിരിക്കണം. ശരിയായിക്കോട്ടെ, പക്ഷേ ഒരുപാട് താമസിക്കല്ലേ. ദേ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജീവനുള്ളതാ, അതിന് വിശക്കും. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. അവൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഒന്നും സംസാരിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. വാസുദേവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഫോണൊന്ന് അമൃതയ്ക്ക് കൊടുക്കാമോ? കൊടുക്കാം. മോളോട് സംസാരിക്കണമെന്ന്. വേണ്ട, എനിക്ക് അമ്മയോട് സംസാരിക്കണ്ട. എന്റെ ഭർത്താവിന് ഇഷ്ടമല്ലാതെ ഇനിയും ഏട്ടനെ ഇഷ്ടപ്പെടാത്തത് വല്ലതും ഞാൻ ചെയ്താ കൂടുതൽ വെറുക്കും ഏട്ടനെ. വേണ്ട, എനിക്ക് ആരോട് സംസാരിക്കണ്ട, എനിക്ക് ആരോട് സംസാരിക്കണ്ട. സാരമില്ല വാസുദേവൻ, അവള് ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഇപ്പൊ അവളോട് ഫോണിൽ സംസാരിച്ച അത് ശരിയാവില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം വാസുദേവൻ. Thank you.
താനെന്തോടെ ഇപ്പോഴിങ്ങനെ? തൻ്റെ മുഖത്തെന്താ ഒരു പരിഭ്രമം പോലെ? എന്താ പ്രശ്നം? വെറുതെ ഞാൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. ഊർമിളാദേവി, ഇന്ന് ദേശായി കുടുംബത്തിലെ പലർക്കും ഒരു വില്ലത്തി കഥാപാത്രമാ. മരിച്ചെന്നും പറഞ്ഞ് ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ച ദുഷ്ടകഥാപാത്രം. ഈ കൊടുംചതിക്ക് അഭിഷേക് ദേശായി കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നത് 50 ലക്ഷം രൂപയാ. 50 ലാഖ് റുപ്പീസ്. ഇത് എന്റെ തീരുമാനമാണ്, കമ്പനി MD തീരുമാനം. എന്നാ ഞാൻ കാണുന്നുണ്ട് ചില തകരാറുകൾ. ആ ബുദ്ധിയിൽ എനിക്ക് ചില കാര്യങ്ങൾ നേരത്തെ പിടികിട്ടുമെന്ന് കരുതിയാൽ മതി.